നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം ചിന്തകളുടെ സ്വാഭാവികമായ പ്രശുദ്ധയെ അടക്കാനുള്ള ഒരു മാർഗമാണ് യോഗശാസ്ത്രം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ചിന്തയുടെ സ്വാഭാവികമായ പ്രശുദ്ധതയെ അടക്കാനുള്ള ഒരു മാർഗമാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യോഗശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതിലൊത്തിരി ഘടകങ്ങളുണ്ട്. നമ്മൾ പറയും യോഗ ചെയ്യുക, യോഗാസനങ്ങൾ മാത്രം ചെയ്യുക, അതിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണ് വിഷയം എന്നുള്ളതല്ല. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അതല്ലാതെ പ്രാണായാമം ചെയ്യുക, ധ്യാനം ചെയ്യുക മാത്രമല്ല. ഈ ധ്യാനത്തിലൂടെയും ആസനത്തിലൂടെയും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പഴയ ഒരു വസ്തുവാക്കി എടുക്കലല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പുതുക്കി കൊണ്ടുവരണം. പുതുക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും റീഫ്രഷ് ചെയ്യുക, കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കുകയും അതുപോലെ അനാവശ്യമായ ചിന്തകളെ നമ്മുടെ മനസ്സിലിട്ട് അലയ്ക്കുകയും ഉലയ്ക്കുകയും ചെയ്യാതെ നമ്മൾ റീഫ്രഷായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. റീഫ്രഷ് ചെയ്യുക നമ്മളെപ്പോഴും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകളും മറക്കാനാവാത്ത, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പല ആഗ്രഹങ്ങളും ഇതെല്ലാം സാധാരണ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു ചിലർ അവരുടെ ജോലിയായിരിക്കും അവരുടെ ധ്യാനവും മെഡിറ്റേഷനും യോഗയും എല്ലാം. അതവർ നിരന്തരം ആ കർമ്മത്തിലൂടെ, കർമ്മയോഗ എന്നൊക്കെ പറയും നമ്മൾ, അപ്പോൾ അതിൽ മുഴുകി ജീവിക്കുമ്പോഴും അവർക്കതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ പൊതുവായി നമ്മൾ യോഗശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പുതുക്കി 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 കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ കാര്യത്തെ നമ്മൾ ഇന്ന് കഴിഞ്ഞതായിട്ട് ഓർക്കുക, പിന്നീടത് അതിൻ്റെ നന്മ വശങ്ങളും നന്മഭാവങ്ങളും മാത്രമായിരിക്കണം നമ്മൾ ഓർക്കുന്നത്. അതിൻ്റെ തിന്മ വശങ്ങളെയല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്താണോ അതിനെ നമ്മൾ ഓർത്ത് മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇന്ന് സംഭവിച്ച തിന്മകളെ ഓർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നിമിഷം പാഴാക്കി കളയുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ നിമിഷം നമുക്കെപ്പോഴും പുതുക്കി പുതുക്കി നമ്മളെ ഒരു ഉന്മേഷവാനായി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്മൾ തന്നെ പുതുക്കി 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 കൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. ഒരു കാരണം കൊണ്ടും നമ്മളതിനെ ഒരു പഴയ വസ്തുവായി കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. എപ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പുതുക്കി കൊണ്ടുവരിക, റീഫ്രഷ് ചെയ്യുക, ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിൻ്റെ മേന്മ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ ഒരുപാട് ചിന്തകളും ഒരുപാട് നന്മകളും തിന്മകളുമായ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ നമ്മളെ മനസ്സിൽ അലട്ടുന്നുണ്ടാവാം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് മുതിർന്നു, ആത്മഹത്യ ചെയ്യാനായി ഒരുമ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്നത്
നമ്മളൊരു ചിന്തയിൽ നിന്ന് നമുക്ക് മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻസിഡൻ്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള കാരണം അതാത് സമയത്ത് നമുക്ക് കൃത്യമായി ഒരു വഴി അവിടെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റിന് നമ്മൾ മുതിരുന്നത് എന്നുള്ളതാണ്. ഇത് ഇവിടെ ജീവിക്കുന്നവർ എല്ലാവരും തന്നെ അനുഭവിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിച്ചതും അനുഭവിക്കാൻ പോകുന്നതുമായ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വ്യക്തമായ ഒരു ധാരണ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർത്തോർത്തോർത്ത് നമ്മൾ ചിന്തിച്ച് വീക്കാവാനുള്ളതല്ല. നമ്മുടെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ കഴിഞ്ഞതായി അതിൽ നിന്ന് കിട്ടുന്ന നന്മകളെ നമ്മൾ പുതുക്കി കൊണ്ടുവരിക, പുതുക്കി പണിയുക, പുതുക്കി അതിനെ നമ്മുടെ മനസ്സിലിരുത്തുക, അതിൻ്റെ നന്മഭാവങ്ങളെ ഇരുത്തുക. ഒരു പക്ഷേ പലരും നമ്മളെ പഴി പറഞ്ഞിട്ടുണ്ടാവാം, നമ്മളാൽ നമ്മൾ തന്നെ ശപിക്കപ്പെട്ടിട്ടുണ്ടാവാം, പല ആളുകളും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മളെ പഴി പറഞ്ഞിട്ടുണ്ടാവാം. ഇതെല്ലാം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. തെറ്റിനെയും ശരിയെയും കുറിച്ച് ഓർത്ത് നമ്മൾ കൺഫ്യൂസ് ആവാതെ നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കൂ. അവിടെ പെർഫെക്ഷനസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ പെർഫെക്റ്റ്നസ് കാണുന്നത് ശ്രദ്ധയിലൂടെയാണ് എന്നതാണ്. കൺഫ്യൂസ് ആകുമ്പോഴല്ല. നമ്മളൊത്തിരി ചിന്തിച്ചും ഓർമ്മിച്ചും നമ്മൾ സമയം പാഴാക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ആ മൈൻഡിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നഷ്ടമാവുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ ആരാണ് ആശ്വസിപ്പിക്കുക? ഒരാളുടെ ആശ്വാസവാക്ക് മതിയോ? നമുക്ക് മതിയാവാതെ വരും എന്നുള്ളതാണ്. പലർക്കും നമ്മളെ ആശ്വസിപ്പിക്കാം, ഒത്തിരി പേർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാം, നമ്മളെ സ്വാന്തനപ്പെടുത്താം, ഇതൊക്കെ നമുക്ക് ഉപകരിക്കുമെങ്കിലും നമ്മളാൽ നമ്മൾ സ്വയം എഴുന്നേൽക്കാതെ, നമ്മളാൽ സ്വയം എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിലുള്ള ആ ഉണർവ്, ആ ചൈതന്യത്തിൻ്റെ ശക്തി അവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സും ആരോഗ്യവും നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ജോലിയിൽ ശ്രദ്ധ കൂടുതലും വളരെ ഭംഗിയായി നമുക്ക് കാണാനും സൂക്ഷ്മമായി ചിന്തിക്കാനും സൂക്ഷ്മമായി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്തരം പരിശീലനങ്ങളാണ് നമ്മുടെ യോഗാശാസ്ത്രം എന്ന് പറയുന്നത്. യോഗാശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്. അതിൻ്റെ ഉള്ളിൽ ധ്യാനമുണ്ട്, ആസനമുണ്ട്, പ്രാണായാമമുണ്ട്, നമ്മുടെ ജീവിത ശൈലികളുണ്ട്. നമ്മുടെ ജീവിത ശൈലിയും ഒരു യോഗയാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, നമ്മളൊരു ക്രിയേറ്ററായി മാറണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ. നമുക്ക് തന്നെ നമ്മുടെ വഴി കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉണർവും ഉന്മേഷവും ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ
നമുക്ക് നമ്മുടെ വഴി വ്യക്തമായി കാണാൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ നമ്മുടെ യോഗശാസ്ത്രം എന്ന് പറയുന്നത് ശരിയായി നമ്മുടെ പാതയെ വൃത്തിയാക്കി വളരെ ശുചിത്വമുള്ളതാക്കി കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യോഗശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്നതാണ്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.